നമസ്കാരം, മലയാളി വാർത്ത ഹോമൺ ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. അമ്മായിയമ്മയെ മരുമകൾ കല്ലുകൊണ്ട് തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ കാരണം വ്യക്തമാക്കി മരുമകൾ. കഴിഞ്ഞ ചൊവ്വാഴ്ച തെളിവെടുപ്പിനായി വെണ്ടാറിലെ വീട്ടിലെത്തിച്ചിരുന്നു. അപ്പോഴായിരുന്നു അമ്മായിയമ്മയെ കൊന്നതിന് പിന്നിലുള്ള കാരണം ഗിരിദ ഒന്നൊന്നായി പോലീസിനോട് വെളിപ്പെടുത്തിയത്. അവിഹിതമുണ്ടെന്ന് ആരോപിച്ച് നിരന്തരമായി അവർ തന്നെ ആക്ഷേപിച്ചിരുന്നതായും ഇതേ തുടർന്നാണ് അമ്മായിയമ്മയെ തലയ്ക്കടിച്ച് കൊന്നതെന്നും മരുമകൾ ഗിരിദ പറഞ്ഞു. വെണ്ടാർ ആമ്പാടിയിൽ പുത്തൻ വീട്ടിൽ ചന്ദ്രശേഖരൻ പിള്ളയുടെ ഭാര്യ രമണിയമ്മയാണ് മരുമകൾ ഗിരിദ കല്ലുകൊണ്ടടിച്ച് കൊലപ്പെടുത്തിയത്. ഒരുപാട് നാളായി വീട്ടുകാർ തമ്മിൽ വഴക്കുകൾ നിലനിന്നിരുന്നു. വീട്ടിൽ പാചകം ചെയ്തിരുന്നത് പോലും വേറെ വേറെ ആയിരുന്നുവെന്നും ഗിരിദ പോലീസിനോട് വിശദീകരിച്ചു. 2015 മുതലായിരുന്നു തനിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് രമണിയമ്മ നിരന്തരം ആക്ഷേപിക്കാൻ തുടങ്ങിയത്. തൻ്റെ കുട്ടികളുടെ മുന്നിൽ വെച്ച് പോലും പതിവായി ഇത്തരത്തിൽ തന്നെ കുറ്റപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്യാറുണ്ടായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് KSRTC കണ്ടക്ടറായ ഭർത്താവിനോടൊപ്പം വയനാട്ടിൽ പോയി കുറച്ചുനാൾ താമസിച്ചത്. പിന്നീട് 2019 വെണ്ടാറിലേക്ക് മടങ്ങിയെത്തിയതെന്നും അവർ പറയുകയുണ്ടായി. എന്നാൽ താൻ വീണ്ടും മടങ്ങിയെത്തിയപ്പോഴും രമണിയമ്മ പഴയ ആരോപണങ്ങൾ തുടരുകയുണ്ടായി. ഈ ആരോപണങ്ങളിൽ സഹികെട്ടായിരുന്നു താൻ രമണിയമ്മയെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും ഗിരിദ പോലീസിനോട് വിശദീകരിച്ചു. ഈ മാസം 11 മകൻ പരീക്ഷയ്ക്ക് സ്കൂളിൽ പോയ സമയത്ത് രമണിയമ്മയെ കൊല്ലാൻ തീരുമാനിച്ചത്. വീടിനുള്ളിൽ ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മുറ്റത്ത് നിന്ന് തുണി അലക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ല് സഞ്ചിയിലെടുത്തുകൊണ്ടുവന്ന് അർദ്ധമയക്കത്തിലായിരുന്ന അമ്മായിയമ്മയുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അടിയേറ്റതിന് പിന്നാലെ രമണിയമ്മ ചാടി എഴുന്നേറ്റു. തുടർന്ന് 2 കൂടി രമണിയമ്മയുടെ തലയിൽ കല്ലുപയോഗിച്ച് ആഞ്ഞടിച്ചെന്നും ഗിരിദ പോലീസിനോട് പറഞ്ഞു. നിലവിളി കേട്ട് ഓടിയെത്തിയ ബന്ധുക്കളും അയൽവാസികളും ചേർന്നായിരുന്നു രമണിയമ്മയെ ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവസ്ഥലത്ത് നിന്ന് തന്നെ ഗിരിദയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ആക്രമണത്തിന് ഉപയോഗിച്ച 9 തൂക്കമുള്ള കല്ല് പോലീസ് സംഭവസ്ഥലത്ത് നിന്നും കണ്ടെടുത്തിരുന്നു. എന്നാൽ ഗിരിദയുടെ വാക്കുകൾ പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ 15 രമണിയമ്മ മരിച്ചത്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നെന്ന് പോലീസ് വ്യക്തമാക്കി. അതേസമയം തെളിവെടുപ്പിനായി ഭർതൃവീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഗിരിദയിൽ യാതൊരു ഭാവഭേദവും ഇല്ലായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുകയുണ്ടായി. നാട്ടുകാരിൽ ചിലർ ഇവർക്ക് നേരെ അസഭ്യ വർഷവും നടത്തുകയുണ്ടായി. അതേസമയം ഈ സംഭവത്തെ പറ്റി നേരത്തെ വന്നിരുന്ന വാർത്തകൾ ഇങ്ങനെയായിരുന്നു. സിറ്റൗട്ടിലിരുന്ന് മൊബൈലിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഗിരിദ പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വലിയ കരിങ്കല്ലെടുത്ത് വീടിനുള്ളിലേക്ക് കടക്കുകയായിരുന്നു. മുറ്റത്ത് മതിലിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന മേസ്തിരിയും സഹപ്പണിക്കാരും അടക്കമുള്ളവർ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. കുറച്ചു കഴിഞ്ഞ് വീടിനുള്ളിൽ നിന്നും ഒരു അലർച്ച കേട്ടപ്പോഴായിരുന്നു ഏവരും ഓടിക്കൂടിയത്. ആളെ കൂട്ടി കതക് ചവിട്ടി പൊളിച്ചപ്പോൾ ചോരയിൽ കുളിച്ചൊരു രൂപം കട്ടിലിൽ കിടക്കുന്ന കാഴ്ചയായിരുന്നു എല്ലാവരും കണ്ടത്. കരിങ്കല്ല് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഭീകര രൂപിയായി ഗിരിദയും അടുത്തുനിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 11 ഉച്ചയ്ക്ക് 2 നടന്ന ആ സംഭവത്തിൽ വെണ്ടാർ ഗ്രാമം ഞെട്ടിയിരുന്നു. തലച്ചോർ പുറത്തേക്ക് തെറിച്ച് കണ്ണുകൾ തള്ളി മരണത്തോട് മല്ലടിക്കുന്ന രമണിയമ്മയെ കട്ടിലിൽ നിന്നും കോരിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടുകയായിരുന്നു. എന്നാലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ സംഭവത്തിൽ തെളിവെടുപ്പിന് എത്തിയപ്പോഴായിരുന്നു മരുമകൾ കൊലയ്ക്ക് പിന്നിലുള്ള കാരണം പോലീസിനോട് വ്യക്തമാക്കിയത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.